സമയം പോയി കേട്ടോ. എനിക്ക് പിന്നെ വലിയ അതിശയൊന്നുമില്ല, ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ. ഇത് എല്ലാ പ്രാവശ്യം ഉള്ളത് തന്നെ. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്കൊരു കണക്കങ്ങ് പഠിച്ചാലും. മക്കളെ, നമുക്ക് ടാഞ്ചന്റ് പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഈ രണ്ട് ടാഞ്ചന്റുകൾ, അതായത് നമ്മുടെ സർക്കിളിന്റെ വെളിയിൽ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ടാഞ്ചന്റുകൾ സർക്കിളിലേക്ക് വരയ്ക്കുന്നത് ഈക്വൽ ആണ് നമ്മളോട് തെളിയിക്കാൻ പറയും. അതായത് വൃത്തത്തിന്റെ വെളിയിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന രണ്ട് തൊടുവരകൾ, ഇവർ രണ്ടുപേരും തുല്യമാണെന്ന് പറയാൻ പറയും. അപ്പം ഇതെങ്ങനെ തെളിയിക്കാം, അതാണ് ചോദ്യം. മക്കളെ, നിങ്ങളുടെ ഒരു ഫിഗർ കണ്ടോ? ഈ ഫിഗറിൽ രണ്ട് ത്രികോണങ്ങളുണ്ട്, രണ്ട് ട്രയാങ്കിൾസ്, ഒ എ പിയും ഒ ബി പിയും. ശരിയാണല്ലോ. ഇവിടെ നിന്നും ഒ പി സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ വൃത്തത്തിൻ്റെ റേഡിയസ് ആരവും ടാഞ്ചന്റ് തൊടുവരെയും കൂടെ 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാക്കുക. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എ പി സ്ക്വയർ എന്ന് പറഞ്ഞാലോ ഒ പി സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയർ ആണ്. ഇവിടുന്ന് എ പി എന്താണ്? റൂട്ട് ഓഫ് ഒ പി സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയർ. ഈ ഒ എ എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ റേഡിയസ് ആരമാണ്. ശരിയാണല്ലോ. ഒ ബി എന്ന് പറഞ്ഞാലും എന്ത് തന്നെ, വൃത്തത്തിൻ്റെ ആരമാണേ, റേഡിയസ് ആണേ. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? എ പി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഒ പി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ എന്ന് എഴുതാം. ശരിയാണല്ലോ. ഒ പി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ എന്ന് പറഞ്ഞാലോ അത് പി ബി ആണ്. ശരിയാണല്ലോ. ഇപ്പോൾ റൂട്ട് ഓഫ് പി ബി സ്ക്വയർ എന്ന് വന്നു, റൂട്ടും സ്ക്വയറോടെ ക്യാൻസൽ ആയി, ആൻസർ പി ബി എന്ന് വന്നു. ശരിയാണല്ലോ. ഇനി നോക്കിയേ, നമ്മൾ എവിടുന്നാണ് തുടങ്ങിയേ? എ പി ഇസ് ഈക്വൽ ടു പി ബി എന്ന് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ രണ്ട് ടാഞ്ചന്റുകൾ, രണ്ട് തൊടുവരകളും എന്താണ്? തുല്യമാണ്. അത്രയും കടേ.